സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുചി. നമസ്കാരം, സിസിടിവി ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. യേശുക്രിസ്തുവിന്റെ മാമോദിസ ചടങ്ങിനെ അനുസ്മരിച്ച് ക്രൈസ്തവ സമൂഹം ധനഹ പെരുന്നാൾ ആഘോഷിച്ചു. ചിറ്റാട്ടുകര കമ്പിടി തിരുനാളിന് വൻ ഭക്തജന തിരക്ക്. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ 254-ാം കമ്പിടി തിരുനാളിനോടനുബന്ധിച്ചുള്ള പിണ്ടി തിരുനാൾ ദിനമായ ശനിയാഴ്ച ദേവാലയത്തിലെത്തിയത് ആയിരങ്ങൾ. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ 254-ാം കമ്പിടി തിരുനാളിന്റെ ഭാഗമായി പഴയകാല ഓർമ്മ പുതുക്കി തേങ്ങാവിളക്ക് തെളിയിച്ചു. പിണ്ടിപ്പെരുന്നാളിനോടനുബന്ധിച്ച് കുന്നംകുളം ലെജൻഡ് ക്ലബ്ബും എക്സൈസ് റേഞ്ച് ഓഫീസും സംയുക്തമായി നടുപ്പന്തി വലിയങ്ങാടിയിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പവലിയൻ തയ്യാറാക്കി. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളിയിൽ ധനഹ പെരുന്നാൾ ആഘോഷിച്ചു. തൃത്താലയിൽ വൻ കഞ്ചാവ് വേട്ട. അസം സ്വദേശികളായ മിറാസുൽ ഇസ്ലാം, റസീതുൽ എന്നിവരെ തൃത്താല എക്സൈസ് സംഘം പിടികൂടി. ഇവരിൽ നിന്നും 2 കിലോയോളം കഞ്ചാവും കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച ഇരുചക്രവാഹനവും പിടിച്ചെടുത്തു. മണിപ്പൂരിൽ കുക്കി വനിതകളെ നഗ്നരാക്കി ബലാത്സംഗം ചെയ്തപ്പോൾ ഒരക്ഷരം ഉരിയാടാത്ത മോദിയാണ് തൃശൂരിൽ വന്ന് ഗ്യാരണ്ടിയെക്കുറിച്ച് വീമ്പിളക്കിയതെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി വി പി ശരത് പ്രസാദ്. ജനുവരി 20 സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം മറ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ശരത് പ്രസാദ്. പെരുമ്പടപ്പ് പാറയിലെ പെട്രോൾ പമ്പ് ജീവനക്കാരനെ ബൈക്കിലെത്തിയ സംഘം ആക്രമിച്ചു, പണം കവർന്നു. 16,000 രൂപയോളം നഷ്ടപ്പെട്ടതായി ഉടമ പോലീസിൽ പരാതി നൽകി. ഞായറാഴ്ച പുലർച്ചെയോടെയാണ് പാറ PNM ഫ്യൂവൽസിൽ 3-അംഗ സംഘം ബൈക്കിലെത്തി ആക്രമണം നടത്തിയത്. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ കത്തോലിക്ക ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും വിശുദ്ധ ഏവു പ്രാസിയമ്മയുടെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ജനുവരി 13, 14, 15 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. ശ്രീലങ്കൻ തുറമുഖ കപ്പൽ വ്യോമയാന വകുപ്പ് മന്ത്രി നിമൽ സിരിപാല ഡിസിൽവ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവരും ദേവസ്വം ജീവനക്കാരും ചേർന്ന് മന്ത്രിയെ സ്വീകരിച്ചു. വെള്ളാറ്റഞ്ഞൂർ കൂട്ടുമുച്ചിക്കൽ ഭഗവതി ക്ഷേത്ര പൂരമഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം നടന്നു. ഫെബ്രുവരി 21, 22, 23 തീയതികളിലായാണ് പൂരാഘോഷം. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ സംയുക്ത തിരുനാളിന് കൊടിയേറി. സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും വിശുദ്ധ അൽഫോൺസമ്മയുടെയും സംയുക്ത തിരുനാളിനാണ് കൊടിയേറിയത്. സംസ്ഥാന തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് ഇരട്ടി മധുരം. സ്വർണ്ണ മെഡൽ നേട്ടവുമായി അലീഷ്ബ ബിജുവും ഫാത്തിമ നസ്രീനയും. ക്യാൻസർ രോഗികൾക്കും വയോജനങ്ങൾക്കും തണലൊരുക്കാൻ കേരളം ചുറ്റുന്ന തിരുവനന്തപുരം സ്വദേശി ആനന്ദിന്റെ യാത്ര കുന്നംകുളത്തെത്തി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിയായ ആനന്ദാണ് വ്യത്യസ്തമായൊരു നടത്തം കൊണ്ട് അശരണർക്ക് തണലേകാനുള്ള യാത്ര നടത്തുന്നത്. ചൊവ്വലൂർ ശിവക്ഷേത്രത്തിൽ കഴിഞ്ഞ 4 ദിവസമായി നടന്നുവന്നിരുന്ന ദേവപ്രശ്നപരിഹാര കർമ്മങ്ങളുടെ 2-ാം ഘട്ടം സമാപിച്ചു. ചാലിശ്ശേരി കൗക്കോട് പ്രദേശവാസികൾ നാടിന്റെ കാരുണ്യ പ്രവൃത്തികൾക്കായി രൂപീകരിച്ച ഒരുമ കൂട്ടായ്മയുടെ ഓഫീസ് ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. കിഴക്കാളൂർ വിശുദ്ധ മറിയം ത്രേസ്യ ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷം ഭക്തി നിർഭരം. വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായാണ് ദേവാലയത്തിൽ വിശുദ്ധരായ മറിയം ത്രേസ്യയുടെയും സെബസ്ത്യാനോസിന്റെയും അന്തോണീസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചത്. കുന്നംകുളം കിഴൂർ ദേശവിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുഴുവൻ അയ്യപ്പൻ വിളക്കും അന്നദാനവും നടന്നു. വെസ്റ്റ് മങ്ങാട് കോട്ടിയാട്ട് മുഖശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അയ്യപ്പ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശവിളക്കും അന്നദാനവും നടത്തി. നവകേരളത്തിനായി ജനകീയ ആസൂത്രണം പുന്നൂർക്കുളം ഗ്രാമപഞ്ചായത്ത് 2024-25 വികസന സെമിനാറും ഏകദിന ശില്പശാലയും സംഘടിപ്പിച്ചു. എയ്യാൾ ചിറ്റിലങ്ങാട് സ്നേഹക്കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്കായി ആദരം സംഘടിപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്തിലെ 6-ാം വാർഡ് മണ്ടംപറമ്പ് അങ്കണവാടിക്ക് സ്വന്തമായി കെട്ടിടമായി. 2 പതിറ്റാണ്ടായി സ്വന്തമായി സ്ഥലവും കെട്ടിടവും അടിസ്ഥാന സൌകര്യങ്ങളുമില്ലാതെ മണ്ടംപറമ്പ് സ്കൂളിൽ താൽക്കാലികമായാണ് അങ്കണവാടി പ്രവർത്തിച്ചിരുന്നത്. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം അംഗങ്ങളുടെ ക്ഷേമത്തിനായി ആരംഭിച്ച കുടുംബമിത്രം പദ്ധതിയുടെ കുന്നംകുളം താലൂക്ക് തല ഉദ്ഘാടനം സംഘടനാ ജില്ലാ കമ്മിറ്റി അംഗം സേതു വരവൂർ നിർവഹിച്ചു. ചിറമനേങ്ങാട് മാത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ 1,000 കുടം അഭിഷേകം നടന്നു. മാറഞ്ചേരി തുറുവാണമ്പണ്ടിൽ ഗർത്തം, അധികൃതർ ഉണർന്ന് പ്രവർത്തിച്ചതിനാൽ ഒഴിവായത് വൻ ദുരന്തം. സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുചി. ഇതോടെ സിസിടിവി ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.